തിരുവനന്തപുരം വെള്ളായണി കായലിൽ കുളിക്കാൻ ഇറങ്ങിയ മൂന്ന് വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വിഴിഞ്ഞം ക്രൈസ്റ്റ് കോളേജിലെ ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ മണക്കാട് സ്വദേശി മുകുന്ദനുണ്ണി, വെട്ടുകാട് സ്വദേശി ഫെർഡിനാൻഡ്, വിഴിഞ്ഞം സ്വദേശി ലിബനോ എന്നിവരാണ് മരിച്ചത്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് സംഭവം. വവ്വാമുല തൊടലിവിളയിലെത്തിയ 19 വയസ്സുള്ള 4 വിദ്യാർത്ഥികളിൽ 3 പേരാണ് കുളിക്കാനായി കായലിൽ ഇറങ്ങിയത്. കായലിൽ ആഴം കുറവായതിനാൽ മുന്നോട്ടു പോയ വിദ്യാർത്ഥികൾ ചെളിയിലകപ്പെടുകയായിരുന്നു. സുഹൃത്ത് വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരെത്തി തിരച്ചിൽ ആരംഭിച്ചു. പിന്നാലെ അഗ്നിരക്ഷാസേനയും തിരച്ചിലിനെത്തി. 4 മണിയോടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. കുളിക്കടവിൽ നിന്ന് കുറച്ചു മാറി കായലിനകത്ത് വലിയ കയങ്ങളുണ്ട്, മണലൊക്കെ മുമ്പെടുത്ത വലിയ കയങ്ങളുണ്ട്. ആ കയങ്ങളിൽ പെട്ടുപോയാൽ നമുക്ക് തിരിച്ചു കിട്ടാൻ പാടാണ്. ഒരു ചെളിയിൽ താഴ്ന്ന് കാല് ഊരിയെടുക്കാൻ അവരെ കൊണ്ട് പറ്റിയില്ല. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. മണലുറ്റ കുഴിയിൽ നിന്ന് ഒരു ബോഡി മാത്രം മണലുറ്റ കുഴിയിൽ കിടന്ന് ബാക്കി 2 ബോഡിയും ഈ ചെളിയിൽ താഴ്ന്നിരുന്നതാണ്. അങ്ങനെ ഫയർഫോഴ്സ് അത് പാതാളക്കാരൻ്റെ ഉണ്ട്. അവർ ബോഡിയെ തട്ടിയ ശേഷം അവർ മുങ്ങിയെടുത്തതാണ്. സർ, ദയവ് ചെയ്ത് ഒരു ബോർഡ് സ്ഥാപിക്കുന്ന നമുക്ക് ആവശ്യമാണ്. സ്റ്റുഡൻസ് ആരോ എവിടെ ഇഷ്ടംപോലെ പിള്ളേർ വന്നു, 10 മണി 9 മണി വരെ ഇവിടെ ഉണ്ട് പിള്ളേരൊക്കെ. ഇതാദ്യമായാണ് ഇവിടെ ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നതെന്ന് നാട്ടുകാർ പറഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് നടന്നിരുന്ന അനധികൃത മണലൂറ്റും കുളവാഴ ഉൾപ്പെടെയുള്ളവ കാരണം ഉണ്ടാകുന്ന ചെളിയുമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. 3 പേരുടെ ജീവനെടുത്ത വെള്ളായണി കായലാണ് എനിക്ക് പുറകിൽ കാണുന്നത്. പുറമേ ഇവൾ സുന്ദരിയാണെങ്കിലും അടിത്തട്ടിൽ ഒളിച്ചിരിക്കുന്നത് മരണക്കുഴികളും ചെളിക്കുണ്ടുകളുമാണ്. കുഴികൾ രൂപപ്പെടാൻ കാരണമായത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന വ്യാപകമായ മണലൂറ്റാണെന്നാണ് നാട്ടുകാരിൽ ഒരു വിഭാഗത്തിൻ്റെ അഭിപ്രായം. എന്തായാലും പ്രദേശത്ത് അടിയന്തരമായി മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണമെന്നാണ് ഇവരുടെയൊക്കെ ആവശ്യം. VS മനീഷിനൊപ്പം അഖിൽ ഷാ അൻസാർ, 24, തിരുവനന്തപുരം.